ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇലിമ്പിപ്പുളി, ഇഞ്ചിപ്പുളി, വടക്കംപുളി എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കക്കാപ്പുളിയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെ ആണോന്ന് അറിയത്തില്ല, പക്ഷേ നമ്മൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കക്കാപ്പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് ചോറ് വയറ് നിറച്ച് കഴിക്കും. അത് മാത്രം മതി, വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ആദ്യം തന്നെ നമ്മൾ കക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. കാരണം എന്ന് വെച്ചാൽ കക്ക വേവിക്കുമ്പോൾ കിട്ടുന്ന വെള്ളം കൊണ്ടാണ് നമ്മൾ കക്കാപ്പുളി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ശകലം പോലും മണ്ണ് അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. അതിനായിട്ട് നന്നായിട്ട് കക്ക കഴുകി വൃത്തിയാക്കിയാണ്. അതാണ് നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വാങ്ങിയ കക്കയ്ക്ക് വലിയ അഴുക്കൊന്നുമില്ല, വലിയ കക്കയായിരുന്നു. അതുപോലെ തന്നെ വലിയ അഴുക്കൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് കഴുകിയെടുക്കാൻ എളുപ്പമായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് കക്ക വൃത്തിയാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതും വേവിച്ചെടുക്കണം. അതിന് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഉപ്പ് മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് അതിനുള്ള ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഇതിനെല്ലാം വളരെ കുറച്ച് മതി. തക്കാളി ആയാലും പച്ചമുളക് ആയാലും എല്ലാം വളരെ കുറച്ച് മതി. പിന്നെ നമുക്കിതിൻ്റെ എരിവെന്ന് പറയുന്നത് കുരുമുളകിൻ്റെ എരിവായിരിക്കും കൂടുതൽ നിൽക്കേണ്ടത്. മുളക് പൊടിയൊക്കെ അതുകൊണ്ട് വളരെ കുറച്ച് മതി. മുളകുപൊടിയുടെ കൂടെ തന്നെ മല്ലിപ്പൊടി, മല്ലിപ്പൊടി നമ്മൾ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്, ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വളരെ കുറച്ച് മാത്രം ഉലുവ പൊടി കൂടി ഇടുന്നുണ്ട്. എല്ലാ ഐറ്റവും വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി. അപ്പോഴാണ് നമ്മുടെ കക്കാവെള്ളത്തിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കത്തുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുരുമുളക് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കുരുമുളക് ഇട്ട് പ്രത്യേകം പ്രത്യേകമായിട്ടാണ് നമ്മൾ ചതച്ചെടുക്കുന്നത്. നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ അരച്ചെടുക്കരുത്, നന്നായിട്ട് ചതച്ച് മാത്രം എടുക്കണം. നന്നായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നുള്ളൂ. അരഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂപ്പിക്കുമ്പോൾ കരിഞ്ഞു പോകും. ഇത് ഒന്നും കരിയാൻ പാടില്ല, ഒന്നും മൂക്കാൻ പാടില്ല. അങ്ങനെ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുരുമുളക് ഇങ്ങ് ചതച്ചെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ കൊച്ചുള്ളിയൊക്കെ പ്രത്യേകം നമ്മൾ ചതച്ചെടുത്തിട്ടാണ് നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചുവന്നുള്ളി കൂടി ചതച്ചെടുക്കാം. ഇത് ഇത്രയും ചുവന്നുള്ളി വേണമെന്നില്ല, ഇത്തിരി കുറച്ചെടുത്താലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ കുറച്ച് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാൻ പാകത്തിനുള്ള ചുവന്നുള്ളിയായിട്ട് എടുത്തത്. ഇത്രയും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉള്ളിയുടെ ടേസ്റ്റ് ഒന്നും മുന്നേ നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉള്ളിയൊക്കെ കുറച്ചെടുത്തത്. പിന്നെ കണ്ടോ, നമ്മുടെ കക്ക നന്നായിട്ട് വെന്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കക്ക വൃത്തിയാക്കാം. കക്ക ഇളക്കി എടുക്കുമ്പോൾ കണ്ടോ, ഇതുപോലെ അതിൽ കുറച്ച് ഒരു അഴുക്കുണ്ട്, അത് നമ്മൾ എടുത്ത് കളയാം. ചിലരൊന്നും കളയത്തില്ല, എടുത്ത് കളയണമെന്നുള്ളവർക്ക് എടുത്ത് കളയുന്നുണ്ട്. ഇതാണ് ഇത്രയാണ് അതിൻ്റെ അഴുക്കുള്ളത്, ഇത് നമുക്ക് എടുത്ത് കളയാം. എന്നിട്ട് കക്ക നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ കക്കയൊക്കെ നല്ല ഒരുവിധമൊക്കെ നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇത്രയും കൂടി ഉള്ളൂ. ഈ കാണുന്ന വെള്ളം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കക്കാപ്പുളി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കക്ക നന്നായിട്ട് വൃത്തിയാക്കി എടുത്തുകൊണ്ട് തന്നെ വലിയ വേസ്റ്റൊന്നും നമ്മുടെ വെള്ളത്തിൽ ഉണ്ടായിരുന്നില്ല. ഇനി നമ്മളിത് അങ്ങനെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10-15 മിനിറ്റ് നമ്മൾ അരക്കാതെ വെക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തെങ്കിലും അടിമട്ട ഉണ്ടെങ്കിൽ അതിന് താഴെ വരും. അതിനുശേഷം നമ്മളിതിനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിക്കണം, നിർബന്ധമൊന്നുമില്ല. അരിച്ചെടുക്കണമെന്നുള്ളവർ അരിച്ചെടുക്കാൻ, ചിലർ അരിപ്പിനകത്ത് അരിച്ചെടുക്കും, ചിലർ തുണിക്കകത്ത് അരിച്ചെടുക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ അരിപ്പിനകത്താണ് അരിച്ചെടുക്കുന്നത്. നമ്മൾ നന്നായിട്ട് കഴുകൊണ്ട് വളരെ കുറച്ച് മണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മളെ കക്കാപ്പുളി റെഡിയാക്കാൻ നോക്കാമെന്നുണ്ട്. നമ്മുടെ കക്കാപ്പുളിയുടെ വെള്ളം ദാ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് കൂട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ അവിടെ എണ്ണ ഒഴിച്ചു, അതിലേക്ക് നമ്മളെ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഇട്ടതിന് ശേഷം നമ്മളെ ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ചുമന്നുള്ളിയും ഇട്ട് നന്നായിട്ട് വഴച്ചെടുക്കണം. ഒരുപാടങ്ങ് മൂത്ത് പോകരുത്, ഒന്ന് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചമുളക് ഒരെണ്ണം ഫുള്ള് നമ്മൾ ഇട്ടിട്ടുള്ളൂ. 2000 കിട്ടുന്ന ഒരു 3 പീസാക്കി നമ്മൾ ഇട്ടിട്ടുള്ളൂ. തക്കാളി അതുപോലെ തന്നെ അരമുറി പോലും നമ്മൾ തികച്ചിട്ടിട്ടില്ല. കാരണം ഇതൊക്കെ കൂടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കക്കാപ്പുളിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. പ്രത്യേകം ഒന്ന് മൂത്ത് പോകരുത്, ഒരുപാട് കരിഞ്ഞു പോയാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോവും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരൊന്ന് എടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടികളെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യണം. അതും മൂത്ത് പോകരുത്, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ തന്നെ നമ്മളുടെ കക്ക വെള്ളം നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. കേട്ടോ, ഇപ്പോൾ ഇത്രേ ആയിട്ടുള്ളൂ, അങ്ങനെ മൂത്തൊന്നും പോയില്ല. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കക്ക വെള്ളത്തിനകത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ പൊളിച്ച് വെച്ചിട്ടുള്ള കക്കയും കൂടെ കുറച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ.
അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള, അതായത് ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കുരുമുളക് ഉണ്ടല്ലോ, അതും കൂടി നമ്മളിടുകയാണ്. നമ്മൾ ആ മൂപ്പിക്കുന്ന സമയത്ത് നമ്മളത് ഇട്ടില്ല, കാരണം മൂത്ത് പോകുമ്പോഴും ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും, അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇടാഞ്ഞത്. ഇപ്പോൾ തന്നെ നമ്മൾ വെള്ളത്തിനകത്തോട്ട് നമ്മൾ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. പുളിവെള്ളവും വളരെ കുറച്ച് മതി, തോനയായി പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. എല്ലാം വളരെ കുറച്ച് മാത്രമാണ് നമ്മളിതിൽ ചേർക്കുന്നത്. പുളിവെള്ളം ആയാലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയാലും എല്ലാം നമ്മൾ വളരെ കുറച്ചാണ് കേട്ടോ ചേർക്കുന്നത്. ഇപ്പോൾ വേണ്ട, ഇത്രയും പുളിവെള്ളം കേട്ടോ നമ്മൾ ഒഴിച്ചത്. ഇനി നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കക്കാപ്പുളി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വട്ടമെങ്കിലും കഴിക്കാത്തൊരു തരം ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടം പോലെ ചോറ് നമ്മൾ കഴിക്കും. നമ്മുടെ കക്കാപ്പുളിയുടെ കൂടെ നമ്മൾ കക്ക പൊളിച്ചെടുത്ത് റോസ്റ്റ് കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. കണ്ടല്ലേ നല്ല ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.